അനുഗ്രഹിക്കണേ എന്ന് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അഥവാ ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന താങ്കൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ അനുഗ്രഹം എന്താകുന്നു എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ താങ്കൾക്കുണ്ടോ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്തു നിന്നും ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം നാം എഫ് എസ് സി ലേഖനമാണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാകുന്നു ഇത് എന്ന് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ സഭ എന്നത് പിതാവായ ദൈവത്തിൻ്റെ പരിപാടിയാകുന്നു എന്ന് നാം കാണുന്നു ആദ്യത്തെ അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ഇനിയും നാം പ്രവേശിക്കുന്നത് ആശ്ചര്യകരമായ ഒരു വാക്യത്തോടെയാണ് അത് ആരംഭിക്കുന്നത് മൂന്നാം വാക്യം സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നാം ഇവിടെ കാണുന്നു അവൻ നമ്മെ അനുഗ്രഹിച്ചു നാം നമ്മുടെ അധരങ്ങളാൽ അവനെ സ്തുതിക്കുന്നതിന് കാരണം അവൻ ആദ്യം നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി എന്നതാണ് നമ്മുടെ അനുഗ്രഹം ഒരു പ്രഖ്യാപനമാണ് അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രവർത്തനങ്ങളാകുന്നു നാം അവനെ അനുഗ്രഹീതൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നു അവൻ നമ്മെ അനുഗ്രഹീതർ ആക്കുന്നു എന്ന പദത്തിൽ സന്തോഷം എന്ന ചിന്ത നിറഞ്ഞു നിൽക്കുന്നു ദൈവം ഇന്ന് സന്തോഷിക്കുന്നു താങ്കളെ രക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും ഒരു മാർഗം അവനുള്ളതിനാൽ അവിടുന്ന് സന്തോഷവാനാണ് ഇവിടെ പറയുന്നത് അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നത്രേ ഈ പറഞ്ഞതിനേക്കാൾ മഹൂത്വകരമായ മറ്റൊന്ന് എനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞ് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന എന്തിനെക്കുറിച്ചെങ്കിലും അല്ല പൗലോ സംസാരിക്കുന്നത് പിന്നെയോ ഇപ്പോൾ തന്നെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ചത്രേ അവൻ പറയുന്നത് ഈ ലോകത്തിൽ കഷ്ടതയും കണ്ണുനീരുമായി എങ്ങനെങ്കിലും കഴിഞ്ഞുകൂടണം യഥാർത്ഥ അനുഗ്രഹം മരണശേഷം സ്വർഗത്തിൽ ചെന്നിട്ട് മാത്രമാകുമെന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ എനിക്ക് പ്രയാസമാണ് അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അത് അവൻ ക്രിസ്തുവിൽ നിവർത്തിച്ചിരിക്കുന്നു സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ എന്നാണ് നാം വായിക്കുന്നത് ഇവിടെ നാം സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അത് സ്വർഗത്തിലേതാണ് താനും ഈ സ്വർഗം എവിടെയാണെന്ന് വ്യക്തമായി പറയുവാൻ എനിക്കറിയില്ല എന്നാൽ കർത്താവായി യേശു ക്രിസ്തു എവിടെയാണെന്ന് എനിക്കറിയാം അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താകുന്നു അതുമാത്രമല്ല ഈ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലാകുന്നു എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു ഈ കാര്യത്തിൽ നാം വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ അനുഗ്രഹങ്ങൾ ക്രിസ്തുവോടു കൂടിയാകുന്നു എന്ന് ഇവിടെ പറയുന്നില്ല അങ്ങനെ വായിക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മെ ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുകയാണ് താങ്കൾ സ്വർഗത്തിൽ പോകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ സാധാരണ കേൾക്കാറുള്ള മറുപടി എന്തെന്നാൽ അതെ അങ്ങനെ സംഭവിക്കും എന്നാണ് ഞാൻ ആശിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ താങ്കൾ സ്വർഗത്തിലേക്ക് പോകുമെങ്കിൽ താങ്കൾ ഇതിനോടകം ക്രിസ്തുവിൽ അവിടെയാണ് അവൻ നമ്മെ സ്വർഗത്തിൽ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ താങ്കളുടെ സ്ഥാനം എന്തായിരുന്നാലും താങ്കൾ അവിടെ ആയിത്തീർന്നിരിക്കുകയാണ് സ്വർഗത്തിൽ താങ്കൾ ഇവിടുത്തെ പ്രവർത്തനം ഒരുപക്ഷെ നല്ലതായിരിക്കുകയില്ല എന്നാൽ താങ്കൾ ഒരു ദൈവവൈതലാകുന്നു എങ്കിൽ താങ്കൾ ക്രിസ്തുവിൽ ആയിത്തീർന്നിരിക്കുകയാണ് അങ്ങനെ ആയിത്തീർന്നിട്ടുള്ള ഓരോരുത്തരും അവനിൽ സ്വർഗ അവൻ നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം അതത്രേ നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നാം അവനെ സ്തുതിക്കുന്നു എന്തുകൊണ്ട് അതെ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് സകല ആത്മിക അനുഗ്രഹങ്ങളാലും അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇതിനോട് സമമായി പഴയ നിയമത്തിലുള്ളത് യോശുവ ആകുന്നു ആ പുസ്തകം പഠിച്ചപ്പോൾ നാം കണ്ടതാണ് ദൈവം കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകി കനാൻ സ്വർഗത്തിൻ്റെ ചിത്രമല്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതോർക്കുമല്ലോ നാം ഇന്ന് ജീവിക്കുന്നത് എവിടെയോ അതിൻ്റെ ചിത്രമാണ് കനാൻ അതൊരിക്കലും സ്വർഗത്തിൻ്റെ പ്രതീകമാകുവാൻ സാധ്യതയില്ല കാരണം അവിടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടതുണ്ടായിരുന്നു യുദ്ധങ്ങൾ ജയിക്കേണ്ടതുണ്ടായിരുന്നു നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിലാണ് യുദ്ധങ്ങൾ ജയിക്കേണ്ടത് നാം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ പോരാട്ടങ്ങളൊന്നുമില്ല ഇവിടുത്തെ രസകരമായ കാര്യം എന്തെന്നാൽ ദൈവം അവർക്ക് കനാൻ നൽകി എന്നതത്രേ അവർ ആകെ ചെയ്യേണ്ടിയിരുന്നത് തങ്ങളുടെ അവകാശത്തെ സ്വന്തമാക്കുക മാത്രമായിരുന്നു ദൈവം യോശുവയോട് പറഞ്ഞത് യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന് മൂന്നാം വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അതിന് യോശുവയ്ക്ക് പറയുവാൻ കഴിയുമായിരുന്നത് ദൈവമേ അത് അങ്ങ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് തന്നതാണല്ലോ അകത്തേക്ക് പ്രവേശിച്ച് അത് സ്വന്തമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രിയ സുഹൃത്തെ ദൈവം നമ്മെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുകയാണ് നാം ക്രിസ്തുവിലാകുന്നു നമുക്ക് ക്രിസ്തുവിൽ എന്താകുന്നു ഉള്ളതെന്ന് ചിന്തിക്കുവാൻ താങ്കൾ എപ്പോഴെങ്കിലും സമയമെടുത്തിട്ടുണ്ടോ നമുക്ക് ക്രിസ്തുവിൽ എന്താകുന്നു ഉള്ളതെന്ന് ക്രിസ്തു നമുക്കായി നീതീകരണവും വിശുദ്ധീകരണവുമായി എൻ്റെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിലും ബി ബി എസിലും ഒക്കെ പോകുമ്പോഴും ആരാധനയ്ക്കും കൺവെൻഷനുകളിലും സംബന്ധിക്കുമ്പോഴും രക്ഷിക്കപ്പെടുവാനായി ഞാൻ പാടുപെടുകയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ രക്ഷയ്ക്കായി എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയിരുന്നതെന്ന് അറിയാമോ എന്നാൽ നിങ്ങൾക്കറിയാമോ എൻ്റെ പരിശ്രമങ്ങളൊക്കെ പാഴ്വേലയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗ്രഹിച്ചത് ക്രിസ്തു എൻ്റെ നീതീകരണമാകുന്നു എന്ന് ഞാൻ അവനെ അംഗീകരിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ വിട്ടില്ല നല്ലതാകുവാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു പടി കയറുമ്പോൾ രണ്ട് പടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെയായി വിശുദ്ധിക്ക് വേണ്ടിയുള്ള എൻ്റെ പരിശ്രമങ്ങൾ പരാജയം തന്നെയായിരുന്നു ചില ആദർശങ്ങളിൽ കടിച്ചു ഞാൻ പോയെന്നാൽ അത് വിശുദ്ധി വിശുദ്ധിയാകെയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ക്രിസ്തു എനിക്ക് വേണ്ടി വിശുദ്ധീകരണമായി തീർന്നു എന്ന് അതെ എനിക്ക് ക്രിസ്തുവിലെല്ലാമുണ്ട് സകല ആത്മിക അനുഗ്രഹങ്ങളാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ കൂടുതലായി താങ്കൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല സാധിക്കുമോ താങ്കൾ ക്രിസ്തുവിങ്കലേക്ക് വരുമ്പോൾ താങ്കൾക്ക് അവനിൽ എല്ലാമുണ്ട് കുറച്ചുകൂടി കാത്തിരുന്നു വേണം ഞാൻ ചിലതൊക്കെ പ്രാപിക്കേണ്ടത് എന്ന് പറയരുത് എനിക്കെല്ലാം ക്രിസ്തുവിലുണ്ട് ക്രിസ്തുവിൽ എനിക്ക് സകലവും ലഭിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുന്ന പക്ഷം ക്രിസ്തു താങ്കൾക്ക് വേണ്ടി നിർവഹിച്ചതിനെ താങ്കൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഞാൻ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് സകലവും ലഭിച്ചു ഈ അനുഗ്രഹങ്ങളെ രണ്ട് വിധത്തിൽ കൈകാര്യം ചെയ്യാവുന്നതാണ് അതായത് താങ്കളുടെ ആത്മീകസ്വത്തായ അനുഗ്രഹങ്ങളെ ഒന്നുകിൽ അവ സ്വന്തമാക്കാം അല്ലെങ്കിൽ സ്വന്തമാക്കാതിരിക്കാം സംഗതി നമ്മുടേതാണെങ്കിൽ തന്നെ കൈവശപ്പെടുത്താതിരിക്കാമെങ്കിൽ എങ്ങനെ അനുഭവിക്കാനാണ് ഒരിക്കലൊരു പത്രത്തിൽ വന്ന പരസ്യത്തെക്കുറിച്ചൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ചു അൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന സ്റ്റാൻലി വാക്കർ എന്ന ഒരു മനുഷ്യനെ കാണുവാനില്ല എന്നതായിരുന്നു ആ വാർത്ത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം സമ്പാദിച്ചിട്ടുള്ള പ്രസ്തുത വ്യക്തി നാൽപ്പത് ലക്ഷം ഡോളറിൻ്റെ അവകാശിയാകുന്നു എന്നുകൂടി കാണിച്ചിരുന്നു ഭയങ്കരമല്ലേ ബ്രിട്ടനിലെ ഒരു കപ്പൽ നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥൻ്റെ മകനായ ഈ വോക്കറിനെ കണ്ടെത്തുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കൂടി പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടണത്തിനടുത്തുള്ള ചേരുപ്രദേശത്തോ താണതരം ഹോട്ടലുകളിലോ വേശ്യാലയങ്ങളിലോ ചാരായക്കടകളിലോ അലഞ്ഞു തിരിയുന്നുണ്ടാകും ഇതൊരു കെട്ടുകഥയല്ല സംഭവമാണ് ഇരുന്ന് കരയാൻ തോന്നുന്നില്ലേ സുഹൃത്തെ മനുഷ്യൻ നശിച്ചാലും ഇത്രയും നശിക്കുമോ ഇത് കേട്ടപ്പോൾ താണതരം ഹോട്ടലുകളിലും ഈ ലോകത്തിൻ്റെ വൃത്തികെട്ട സ്ഥലങ്ങളിലും ചാരായക്കടകളിലും അലഞ്ഞു തിരിയുന്ന ഇന്നത്തെ ദൈവമക്കളെക്കുറിച്ചാണ് ഞാൻ ഓർത്തത് അക്ഷരാർത്ഥത്തിൽ ഞാൻ അതല്ല അർത്ഥമാക്കിയത് പിന്നെയോ താണതരം വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഉന്നതമായ ആത്മിക അനുഗ്രഹങ്ങൾ ആസ്വദിക്കേണ്ട അവർ ലോകമായത്വത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് അശ്ലീല പുസ്തകങ്ങൾ വായിക്കുകയും ചിത്രം കാണുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ പെടും ബൈബിൾ വായിക്കുവാൻ സമയമില്ല ഒരു പ്രയോജനവും ചെയ്യാത്ത പല വാരികകളും മാസികകളും വായിക്കും ഒരു പ്രസംഗം നീണ്ടുപോയാൽ ആകെ മുഷിയും മണിക്കൂറുകൾ കോമാളിത്തരം കണ്ടുകൊണ്ട് ടിവിയുടെ മുൻപിലിരിക്കുവാൻ മടിയില്ല സകല ആത്മിക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട വമ്പന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അവർ വെറും പാപ്പരായി ജീവിക്കുന്നു ഇങ്ങനെ പാപ്പരത്വത്തിൽ ജീവിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ സഭകളിലുണ്ട് അത് എത്ര പരിതാപകരമായ അവസ്ഥയാണെന്നറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൻ്റെ അവസാനം പറഞ്ഞില്ലല്ലോ ഒടുവിൽ അവർ ആ മനുഷ്യനെ വളരെ മോശപ്പെട്ട ഒരു ഹോട്ടലിൻ്റെ ഇടനാഴിയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു അതെ ആ മനുഷ്യൻ മരിച്ചതുപോലെ മരിക്കുക എന്നത് എത്ര പരിതാപകരമായ സ്ഥിതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട അനേകരും ഈ പറഞ്ഞതുപോലെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു ജീവിതം കൊണ്ട് യാതൊന്നും നേടാത്തവർ എന്നിരുന്നാലും സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു അവർ എന്ന് മറക്കരുത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച എൻ്റെ പ്രിയ സുഹൃത്തെ താങ്കൾ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ വേറൊരു സംഭവവും ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മയിൽ വരുന്നു